ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ മോഡുലാർ ടൈപ്പ് സ്വിച്ചുകളിലെ കണക്ഷൻസ് നമുക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഡീറ്റെയിൽസ് വീഡിയോയാണ് നോക്കുന്നത്. നിങ്ങൾ കാണുന്നത് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന് പറയുന്ന മോഡലാണ്. അത്യാവശ്യം ഒരു 90% കംപ്ലൈൻറ്റ്സ് കുറഞ്ഞ സ്വിച്ചുകളിലൊന്നാണ്, നമുക്ക് വിശ്വസിച്ച് വെച്ച് കൊടുക്കാൻ പറ്റുന്ന സ്വിച്ചുകളിലൊന്നാണ് കർവ് എന്ന് പറയുന്ന മോഡൽ. അതായത് ഗോൾഡ് മെഡലിൻ്റെ പല മോഡലുകളുണ്ട്, അതിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന മോഡലിലൊന്നാണ് കർവ് എന്ന് പറയുന്ന മോഡൽ. ഇപ്പോൾ നിങ്ങൾ കണ്ട ടു വേ സ്വിച്ച് രണ്ട് എംബ്ലം മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. വൺ വേ സ്വിച്ചിൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് മെയിൻ വരുന്ന സ്വിച്ച് ബോർഡാണ്, 18 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ്. അതിനകത്ത് നമ്മൾ റെഗുലേറ്റർ, വൺ വേ സ്വിച്ച്, പിന്നെ വൺ മോഡിയുടെ റെഗുലേറ്റർ, ടു വേ സ്വിച്ച്, ഇത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു വൺ വേ സ്വിച്ച് ടു വേ സ്വിച്ച് തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻസ് പോകുന്നതെന്ന് നമുക്ക് ഏറ്റവും ആദ്യം അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സർക്യൂട്ട് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, പിന്നെ വന്നിരിക്കുന്ന ഇൻവെർട്ടർ, മാസ്റ്റർ, ഇതിലാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന കണക്ഷൻസ് വരുന്നത്. എർത്ത് നമ്മൾ പ്ലഗ് സോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എർത്ത് കൊടുത്തിട്ടില്ല. എർത്ത് ഓൾറെഡി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, വലിച്ച് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കണക്ഷൻസ് എത്രയാണ് വരുന്നത്? ഒരു ടു വേ സ്വിച്ചിൻ്റെ കണക്ഷൻസ്, ടു വേ സ്വിച്ചിന് 3 പോൾസാണ് ഉള്ളത്. ഉണ്ടോ, ഇതെല്ലാം ടു വേ സ്വിച്ചാണ്. ആദ്യത്തെ 4 ടു വേ സ്വിച്ച്. ടു വേ സ്വിച്ചിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും 2 എംബ്ലം അടിച്ചിട്ടുണ്ടാവും. അതായത് 2 ആരോ മാർക്ക്, ഓരോ കമ്പനികൾക്ക് സെപ്പറേറ്റ് മാർക്കിംഗ് ആയിരിക്കും. ഇത് വൺ വേ സ്വിച്ചാണ് വരുന്നത്, തൊട്ടുപ്പുറത്ത് വരുന്നത്. അത് രണ്ടും വൺ വേ സ്വിച്ച്, ബാക്കി വരുന്നത് എല്ലാം തന്നെ 4 സ്വിച്ച്, 4 ടു വേ സ്വിച്ചുകളാണ്. അതായത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മാസ്റ്ററിൻ്റെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ ടു വേ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബെഡ് സ്വിച്ചുകളിൽ, ബെഡിൻ്റെ ഏരിയകളിൽ, ബെഡ്റൂമുകളിൽ, ബെഡിൻ്റെ ഏരിയകളിൽ നമ്മൾ ടു വേ സ്വിച്ച് ഉപയോഗിക്കുക. അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഓണാക്കി മറ്റു സ്ഥലത്ത് നിന്ന് ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ രണ്ട് ഒരേ സ്ഥലത്ത് തന്നെ പോകണം നിർബന്ധമില്ല. അതിന് വേണ്ടിയിട്ടാണ് ടു വേ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഒന്ന് നമ്മൾ നോക്കുക. ടു വേ സ്വിച്ചിന് 3 പോളുകളാണ് ഉള്ളത്, വൺ വേ സ്വിച്ചിന് 2 പോളുകളാണ് ഉള്ളത്. ഉണ്ടോ, ടു വേ സ്വിച്ചിന് 2 പോളും ത്രീ വേ സ്വിച്ചിന് 3 പോളുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഒരു വൺ വേ സ്വിച്ചിന് കണ്ട, വൺ വേ സ്വിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടു വേ സ്വിച്ചിൽ നോക്കി 3 പോളുകൾ ഉണ്ട്. ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് വൺ വേ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രലിൽ നിന്നും ഏറ്റവും മുകളിലേക്കാണ് പോകുന്നത്. അതായത് സെൻട്രലിൽ നിന്നും മുകളിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ടു വേ സ്വിച്ച് എന്ന് പറയുന്ന സമയത്തും അതുപോലെ തന്നെ വരുന്ന, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മുകളിലേക്കാണ് കണക്ഷൻസ് പോകുന്നത്. ആ ടു വേ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ സെൻട്രലിൽ നിന്നും താഴേക്കാണ് അതിൻ്റെ കണക്ഷൻസ് പോകുന്നത്. ഈ രീതി ഉപയോഗിച്ചിട്ടാണ് ഒരു മാസ്റ്റർ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ മാസ്റ്ററിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയറിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റുകളെല്ലാം ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യം, നിങ്ങൾ ഡീറ്റെയിലായിരുന്നു കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ടു വേ സിസ്റ്റത്തിൽ ഉപയോഗിച്ച്, ടു വേ ഉപയോഗിച്ചിട്ട് നമുക്ക് മാസ്റ്റർ കൺട്രോളിങ്, അതായത് മാസ്റ്റർ സ്വിച്ച്, അതായത് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ വീട്ടിൽ വരുമ്പോൾ, ഒരു കള്ളൻ കയറുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയോ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് മൊത്തം അത്യാവശ്യം ലൈറ്റ് വരുന്ന, എല്ലാ ലൈറ്റുകളല്ല, എല്ലാ ഏരിയകളിലും ഓരോ ലൈറ്റെങ്കിലും വരുന്ന രീതിയിൽ നമ്മൾ മാസ്റ്ററിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ മെയിനായിട്ട് ടു വേ സ്വിച്ചുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ബെഡ് സ്വിച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫാനും ഒരു ലൈറ്റും കൊടുക്കാൻ വേണ്ടി ബെഡ് സ്വിച്ചിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ഒരു വീടുകളിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടു വേ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മാസ്റ്റർ കൺട്രോളിങ് എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്ന അടുത്തൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു വൺ വേ സ്വിച്ചിൻ്റെയും ടു വേ സ്വിച്ചിൻ്റെയും, അതായത് പോളുകൾക്ക് തീർച്ചയായിട്ടും എങ്ങോട്ടാണ് ഓൺ ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്യുന്ന കണക്ഷൻ പോകുന്നതെന്നും വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time.